ഏക സിവിൽ കോഡ്, അതൊരു വിഷയമാണ്. പക്ഷേ അതിനെ സംബന്ധിച്ച് ഇവിടെ മിഞ്ഞാന്ന് യമവാസനൊക്കെ എന്നെ വിളിച്ച് പറഞ്ഞു, ഞങ്ങൾ തിരുവനന്തപുരത്ത് മണിപ്പൂരൊക്കെ ഓരോ പരിപാടിയുണ്ടാകും, നിങ്ങൾ നിർബന്ധമായി പങ്കെടുക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു സമസ്ത പങ്കെടുക്കുക അതിൽ. ഞാൻ പങ്കെടുത്തിരിക്കും സമസ്ത കേരള ജമീയത്തുള്ള മേഖല, ഞങ്ങൾ എന്നോട് പൂർണ്ണമായി നമ്മൾ യോജിക്കും. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട മജീദ് സാഹിബ് ഇവിടെ ഇരിക്കുന്നുണ്ട്. മുസ്ലിം ലീഗ് സംഘടിപ്പിക്കുന്നതായ ഏത് ഈ വിഷയത്തിൻ്റെ എതിരിൽ അവർക്കും പലതും സംഘടിപ്പിക്കും. അവർ സംഘടിപ്പിക്കുന്നതിൽ നമ്മൾ പങ്കെടുക്കും. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളായാലും അവരും ഈ വിഷയത്തിൽ അവർ സംഘടിപ്പിക്കുന്ന ഏതെല്ലാം പരിപാടിയുണ്ട് അതിൽ മാത്രം ഈ വിഷയാധിഷ്ഠിതമായിട്ട് നമ്മൾ അതിലും നമ്മൾ പങ്കെടുക്കും. കാരണം എന്നാൽ നമുക്ക് ഏറ്റവും വലുത് ഇവിടെ ഏക സിവിൽ കോഡാണ്. ആ ഏക സിവിൽ കോഡിൻ്റെ സ്വഭാവം എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലായില്ല. നമ്മൾ മനസ്സിലാക്കപ്പെടുന്ന ഒരു രൂപത്തിൽ അത് ഇവിടെ നടപ്പിൽ വന്നാൽ നമുക്കൊക്കെ കുറേ പ്രശ്നങ്ങളുണ്ടാവും. നമ്മുടെ വൈവാഹിക ജീവിതത്തിൽ നിക്കാഹ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊരു ചില അവസരത്തിൽ അതൊരു ഇബാദത്ത് കൂടിയാണത്, നിക്കാഹ് എന്നുള്ളത്. അത് ഇബാദത്താണോ അല്ലേ എന്നുള്ളത് അയിമത്തിനിടയിലൊരു അഭിപ്രായ വ്യത്യാസം ഉള്ളതാണ്. പക്ഷേ അത് ഇന്ന രൂപത്തിലാണെങ്കിൽ അത് ഇബാദത്താണെന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അല്ലെങ്കിൽ ഞാൻ അതല്ല എന്ന് നോക്കാം, എന്നാൽ ഷറയ്യാവുന്ന ഒരു ആചാരമാണ്. അതിനോട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നമുക്ക് ഷറയ്യായി ചെയ്യേണ്ടത് നമുക്കുണ്ടാവും. തൊലാത്ത് നിക്കാഹുമൊക്കെ അങ്ങനെ തന്നെ, അന്തരാവകാശമൊക്കെ അങ്ങനെ തന്നെ, അതിനൊക്കെ വളരെയധികം ഒരു നിലക്കും തിരുത്തപ്പെടാത്ത രേഖകളാണ് വിശുദ്ധമാകുന്ന ശരിയാത്തിലുള്ളത്. അപ്പോൾ അതൊക്കെ തിരുത്തപ്പെട്ടുകൊണ്ടുള്ള രൂപത്തിലേക്ക് ഒരു ഏക സിവിൽ കോഡ് എല്ലാവർക്കും പറ്റുന്നതായ ഒരു നിയമസഭ സിവിലേക്ക് ഇവിടെ പോവുകയാണെങ്കിൽ വലിയ അപകടങ്ങൾ അവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ നാട്ടിൽ കാണുന്ന ഈ ഐക്യം, ഈ സന്തോഷമൊന്നും ഇവിടെ നിലനിൽക്കില്ല. ഇവിടെ നമ്മൾ മതമുള്ളവരും മതമില്ലാത്തവരും സ്നേഹ പിന്നെ അതുപോലെ തന്നെ എല്ലാ മതവിശ്വാസികളും എല്ലാം പ്രത്യേക മുസ്ലിമീങ്ങൾ പരസ്പരമൊക്കെ എല്ലാവരും ഐക്യത്തിലും സന്തോഷത്തിലൊക്കെ ഇടയിൽ രാജ്യത്ത് ജീവിക്കേണ്ടത്. അതിനെതിരാവുന്ന ഒന്നും നമ്മളിൽ നിന്നുണ്ടാകാൻ പാടില്ല, നമ്മൾ മുസ്ലിങ്ങളിൽ നിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അത് നമ്മുടെ മതത്തിൻ്റെ ഒരു പ്രത്യേകമാവുന്ന കൽപ്പനയാണ്. എല്ലാ മതക്കാരോടും നമ്മൾ നിന്ന് നമ്മൾ ഈ രാജ്യത്ത് ജീവിക്കേണ്ടതായ അതിൻ്റെ സ്വഭാവങ്ങൾ എങ്ങനെയെന്നുള്ളത് വിശുദ്ധമായ രീതിയിൽ വളരെ വ്യക്തമായി നിൽക്കുക നമുക്ക് മനസ്സിലാക്കിയത്. ആ ഒരു സൗഹൃദമാണ് ഇവിടെ നിൽക്കുന്നത് ഈ ഇന്ത്യ രാജ്യത്ത്, പ്രത്യേകിച്ച് കേരളത്തിലുള്ളത്. അതിനൊക്കെ ചില പ്രത്യേക കാരണങ്ങളുണ്ടാവും, കേരളത്തിൽ തലത്തിലുള്ള സംവിധാനങ്ങൾ ഉണ്ടാവാൻ വേണ്ടി. അപ്പോൾ ഇവിടുത്തെ നമ്മൾ പണ്ഡിതന്മാരും പാമരന്മാരും ഉമറാക്കളും എല്ലാവരും ഒത്തൊരുമിച്ച് നിന്നുകൊണ്ടിട്ട് ഇന്നലെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ ഇതിനെതിരിലൊക്കെ ഒരു ശബ്ദമാവണം. ഇത് നമ്മളെ മാത്രം പ്രശ്നമല്ല, ഈ കേരളത്തിലുള്ള എല്ലാ മതക്കാരുടെയും പ്രശ്നമാണ്. ഓരോ മതക്കാർക്കും ആ മതത്തിൻ്റേതായ ആചാരങ്ങളുണ്ടാവും, അവരുടേതായ നിയമങ്ങളുണ്ടാവും, അവരുടെ പല കർമ്മങ്ങൾക്കും. ഇപ്പോൾ നമ്മളൊക്കെ പറയുന്നില്ല ഹിന്ദു മതത്തിൽ പെട്ടവരുത്തൻ അല്ലെങ്കിൽ ക്രിസ്തീയ മതത്തിൽ പെട്ടവരുത്തൻ, അവരെ മതത്തിൽ അംഗീകരിക്കപ്പെടുന്ന നിക്കാഹ് പോകാൻ ചെയ്തതിന് ശേഷം അവനും അവൻ്റെ ഭാര്യ കൂടി ഇസ്ലാമിലേക്ക് വന്നാൽ രണ്ടാമത് പുതുക്കി നിക്കാഹിയേണ്ട ആവശ്യമില്ലാന്നാണ്. ഒന്നിച്ച് വന്നാൽ ഇനി ഒന്നിച്ചല്ല, ഒരുത്തൻ ആദ്യം വന്നു ഒരുത്തി പിന്നെയും വന്നു, യുദ്ധ കഴിയണതിന് മുമ്പാണ് വന്നിട്ടുണ്ടെങ്കിലും വേണ്ട. അതല്ലെങ്കിൽ ഒരുത്തി ആദ്യം വന്നു പിന്നെയാണ് അവൻ വന്നത്, യുദ്ധ കഴിയണതിന് മുമ്പാണെങ്കിൽ എന്നാലും പുതിയ നിക്കാഹിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അത്രമാത്രം മറ്റുള്ള മതങ്ങളിൽ അവരുടെ മതം അനുസരിച്ച് സാധൂകരിക്കപ്പെടുന്നതായ നിക്കാഹികളാണെങ്കിൽ ആ നിക്കാഹികൾ വിശുദ്ധമാവുന്ന ദീൻ അതിന് അംഗീകരിക്കും. അത്രമാത്രം വിശാലമായ കാഴ്ചപ്പാടാണ് ഇസ്ലാമിനിക്കുള്ളത്. അപ്പോൾ ആ നിലക്ക് അവരെ മതങ്ങളിലുള്ളതായ നിക്കാഹിൻ്റെ